എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ ഹോം സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോയി വീട്ടുകാരെ കാണാൻ തോന്നുന്നു. ഒസി മലബാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ്. ഞാൻ ഓണാശംസകൾ പറയാൻ വേണ്ടി ആ ഡബ്ബത്തന്നെയുള്ളൊരു കൂട്ടുകാരനെ വിളിച്ചതായിരുന്നു. അപ്പോഴാണ് കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, ചേട്ടൻ ഹോം സിനിമ കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടു, നല്ല സിനിമയാണ്. അപ്പോഴാ കൂട്ടുകാരൻ്റെ ഭാര്യ പറഞ്ഞത്, ഞാൻ കണ്ടു ആ സിനിമ, എനിക്ക് വല്ലാതെ ഇഷ്ടമായി, എനിക്കിപ്പം നാട്ടിൽ പോയി വീട്ടുകാരെ കാണാൻ തോന്നുന്നു. അപ്പം ആ ഒരു ആൻസർ, ഈ സിനിമ എത്രത്തോളം വിജയിച്ചു, എത്രത്തോളം നമ്മുടെ ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ട. ഞാനീ സിനിമയെ നിരൂപണം ചെയ്യാൻ പോലെയല്ല, നിങ്ങളിൽ പലരും കണ്ടു കാണും, പക്ഷേ ഈ സിനിമയിൽ കുറേ എൻ്റെ കഥയും കൂടിയാണ്. ആ ഒരു കുട്ടിയമ്മ സിനിമ തുടങ്ങിയ സമയത്ത് തന്നെ ഇളയ മോൻ്റെ റൂമിൽ പോയി ഗ്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന രംഗമുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ പലപ്പോഴും ആ രംഗം അരങ്ങേറിയിട്ടുണ്ട്. കാരണം മോളോടെ ഉള്ള സമയത്ത് ഇവിടെ പലപ്പോഴായി ചായയായിട്ടും ജ്യൂസായിട്ടും വെള്ളമായിട്ടും ഓരോ ഗ്ലാസ് എടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ച്, പിന്നെ അടുക്കളയിൽ ഗ്ലാസ് ഷോർട്ടാകുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ പോയി നോക്കുമ്പം സെയിം 5-10 ഗ്ലാസ്സുകൾ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്നവരുടെ ഒരു നമ്മുടെ കഥ പോലെ തന്നെ തോന്നുന്നു. പിന്നെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതിൻ്റെ പ്രൊഡ്യൂസർ വിജയബാബു, അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തുള്ള സിനിമകൾ, കാരണം ഇങ്ങനെയൊരു നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല കഥയാണ്, പക്ഷേങ്കിൽ സൂപ്പർ സ്റ്റാറുകളില്ല, അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ത്രസിപ്പിക്കുന്ന യങ്സ്റ്റേഴ്സ് ഇല്ല, അങ്ങനെയുള്ളൊരു സിനിമ എടുത്ത് വിജയിപ്പിക്കാൻ കാണിച്ച ധൈര്യം, അതിന് വിജയബാബുവിന് ആദ്യം തന്നെ വളരെ നന്ദി. പിന്നെ ആ സിനിമയിൽ എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഇന്ദ്രൻസ് അവതരിപ്പിച്ച കഥാപാത്രം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം സിനിമ ചെറുപ്പം മുതലേ അപ്ഡേറ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. ഇന്ദ്രൻസിൻ്റെ തുടക്കകാലം മുതൽ അദ്ദേഹത്തിൻ്റെ പല സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ഒക്കെ. ഇതിലെ ഒലിവർ ട്വിസ്റ്റ് ഞാനുമായിട്ട് കുറേ സാമ്യങ്ങളുണ്ട്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പം അല്ല, എൻ്റെയൊക്കെ ആ ഒരു യൗവനകാലത്ത് ആയിരുന്നു നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു ജനറേഷൻ്റെ കുഴപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ വന്നത്, നമ്മളത് നമ്മളിതിനെക്കുറിച്ചൊന്നും പഠിച്ചു. ഇന്നത്തെ കുട്ടികൾ ജനിക്കുമ്പോഴേ നമ്മളവർ അവർക്ക് കളിക്കാൻ വേണ്ടി സാധനം കയ്യിൽ കൊടുക്കുന്നത്. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് ഞങ്ങളൊരു ഒരു 25-30s ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. എനിക്ക് മൊബൈൽ കിട്ടുമ്പം 12 rupees ഒരു മിനിറ്റിന്, നോക്കിയുടെ ഒരു ഇത്ര വലിയ സെറ്റായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളത് നമ്മുടെ മോക്കോ അല്ലെങ്കിൽ വൈഫിനോ ആർക്കെങ്കിലും അത് സെറ്റിങ്സിലാക്കാൻ വേണ്ടി കൊടുക്കും. നമ്മളത് അത്യാവശ്യം എപ്പോഴും ഇത് ഉപയോഗിക്കും കാര്യങ്ങൾ. പിന്നെ ഇന്ദ്രനസിനോടത്രല്ല, എനിക്ക് അത്യാവശ്യം അറിയായിരുന്നു, അതൊരു കഥാപാത്രത്തിന് വേണ്ടി ഇന്ദ്രനസിനെ അങ്ങനെ ചെയ്തു. ആ ഒരു സിനിമയുടെ കഥ പോകുന്നത് തന്നെ ആ ഒരു ഫോണിലേക്ക് കൂടിയായിരുന്നു. അപ്പം അത് അതേപോലെ തന്നെ ഈ ഇന്ദ്രൻസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവരെ രണ്ട് മക്കളും നല്ല ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ജനറേഷൻ കുട്ടികളാണ്. അപ്പം അവർ നോക്കുമ്പം അച്ഛൻ, അതായത് ഇന്ദ്രൻസ് നോക്കുമ്പം കശുണ്ടി അധികം മുടിയൊന്നുമില്ല, ഒരു കോമാളിനെ പോലെ, എന്താ പറയുക, മുഖത്തെല്ലാം കുറച്ച് പാടുകൾ ഒക്കെ കാണുമ്പം അവർക്കൊരു അരോചകമായി തോന്നാം. കാരണം പൊതുസമൂഹത്തിൽ എൻ്റെ അച്ഛൻ ഇതാണല്ലോ എന്ന് പറയും. പക്ഷേ നമ്മളെ യങ്സ്റ്റേഴ്സ് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് എന്നാ നിങ്ങളെ സൃഷ്ടിച്ചതെന്നുള്ളത്. ഒരു കാലത്ത് അവരും ഹീറോസ് ആയിരുന്നു, ആ ഇന്ദ്രൻസിൽ കഥ പറയുന്നുണ്ടായിരുന്നു. അന്നേരം ആദ്യം ആ കഥ കേട്ട സമയത്ത് മോനത് മൈൻഡാക്കുന്നില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഒരു നല്ല കാലം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം ചില കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹീറോകൾ, അതായത് അമ്മയോ അച്ഛനായിക്കോട്ടെ, അവർ ചില സമയം സ്വയം ഉൾവലിഞ്ഞ് വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതായിരിക്കാം. പക്ഷെ ഒരിക്കലും അവരമ്മൾ തള്ളി പറയാൻ പാടില്ല. കാരണം എല്ലാവരും അവനവൻ്റെ ഹീറോ തന്നെയാവും. കാലം മാറും, നിങ്ങൾക്കും വയസ്സാവും, നിങ്ങളെയും നിങ്ങളുടെ എന്താ പറയണ്ടേ മക്കളും മരുമക്കളൊക്കെ ഇങ്ങനെ തള്ളി പറയുന്നൊരു സമയം വരുമ്പം എന്തിനു മാത്രമേ നിങ്ങൾക്കതിൻ്റെ വേദന തിരിച്ചറിയാൻ പറ്റൂ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഏറ്റവും എന്താ പറയണ്ടേ
ആകർഷിച്ചൊരു കാര്യം. നമ്മളെ കരുതുന്ന പൊതുസമൂഹം കരുതുന്ന പലതിലേക്കും നമ്മളെ ഡയറക്ടർ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഒരു മനഃശാസ്ത്രജ്ഞനടുത്ത് പോയാൽ എന്തോ ആ പോകുന്ന ആൾക്ക് എന്തോ ഒരു എന്താണ് വട്ടാന്നാണ്, എന്താ പറയുക, വട്ടോ അല്ലെങ്കിൽ എന്താ ഭ്രാന്ത് എന്നാണ് നമ്മളെ സമൂഹം കരുതുന്നത്. നമ്മൾ ജലദോഷം വന്നാൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ട്. പല സംശയത്തിൻ്റെ പേരിൽ നമ്മളിപ്പം പനി ഡോക്ടറെ കാണിക്കാൻ പോകുന്നു. അതിലൊന്നും ഒരു തെറ്റില്ല. നമ്മുടെ ആ ഒരു, അതായത് മൂത്ത മോൻ കെട്ടാൻ പോകുന്ന വധുവിൻ്റെ അച്ഛൻ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പം ഈ നമ്മുടെ ഇൻട്രൻസിൻ്റെ കഥാപാത്രം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ കൂടെ നിന്ന് ഇത് എക്സസൈസ് ചെയ്യുന്ന കാണുമ്പം ഓൾറെഡി അവരുടെ മനസ്സിൽ കയറി, ഓ ഇയാൾക്കെന്തോ തലക്ക് നല്ല സുഖമില്ല. നമ്മുടെ സമൂഹത്തിലെ ദുഷ്ട എന്താ പറയുക കണ്ണുകളല്ലേ അത് കാണിച്ചു തരുന്നത്. ഞാൻ അഭിമാനപൂർവ്വം പറയും, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത്. മനഃശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ എന്താ പറയാം, എനിക്കത് പറയുന്നതിന് പേടിയൊന്നുമില്ല. ആരെ പേടിക്കണ്ടേ? നമ്മൾ സാധാരണ ഡോക്ടറെ, ഞാൻ അങ്ങനെ പല ഡോക്ടറെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്, സ്കിൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്, അങ്ങനെ പലയിടത്തും പോയിട്ടുണ്ട്. എനിക്കത് പറയുന്നതിന് പേടിയൊന്നുമില്ല. അതേപോലെ നമ്മുടെ സമൂഹത്തിലെ ചീത്ത വശങ്ങൾ, അതേപോലെ വിജയ്ബാബു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇന്ന് എല്ലാവരും ഫോണെന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഒരു പത്തക്ഷരം പലരുടെയും ജീവിതത്തിൽ ഇപ്പം ഈ ഒരു ഫോണുള്ളതുകൊണ്ട് കാണാത്ത ഒരാളെ നമുക്ക് ഇപ്പം അടുത്തുള്ളത് കാണാണ്ട്, അവനവൻ്റെ കുടുംബത്തിൽ നടക്കുന്നത് കാണാണ്ട്, അവനവൻ്റെ സമൂഹത്തിൽ നടക്കുന്നത് കാണാണ്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാൻ പോകാണ്ട്, അല്ലെങ്കിൽ അതിനെ അവിടെ നടക്കുന്ന ചില ജീർണതകളെ വിമർശിക്കാൻ പോകാണ്ട്, ദൂരത്തെവിടെയോ ഉള്ള കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ അപ്പുറമുള്ള അങ്ങനെ പലതിനെയും വിമർശിക്കുക. അതേപോലെ തന്നെ നമ്മളെ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം മകന്നു പോയി ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂൾ വിട്ടാൽ എല്ലാവരും കളിച്ചും ചിരിച്ചും ഒന്നിച്ച് നടന്നു പോകും. അതേപോലെ ജോലി കഴിഞ്ഞ സമയത്ത് പോലും ഞാനിപ്പോൾ പയ്യന്നൂർ കണ്ണൂരേക്ക് യാത്ര ചെയ്യുമ്പം ആ സമയത്ത് ഓരോ സ്റ്റോപ്പൊന്നും കയറുന്നവരാ എനിക്ക് മിക്കവാറും നമ്മൾ ബസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട ദിവസങ്ങളിൽ ആ ഒരു ടൈമിനായിട്ട് പലരും ഉണ്ടാകും. ഒന്നിച്ച് കയറി വരുന്നു, ഒരു ചിരി തരുന്നു. ഇപ്പോഴോ എല്ലാവരും ബസ് കയറി, ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പോലും നോക്കുമ്പോൾ ട്രെയിനിലും ബസ്സിലും റെയിൽവേ സ്റ്റേഷനിലും ഓഫീസ് വിട്ടാലും സ്കൂൾ വിട്ടാലും എല്ലാം ഫോണിൽ മാത്രം. ലോകം ഒതുങ്ങി, ലോകം ഒതുങ്ങി, ദൈവം മനുഷ്യനെ ഒതുക്കി. ഇപ്പം മുഖം പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അപ്പം വിജയബാബു പറയുന്നുണ്ട് ഇതൊരു ഇതിന് അടിമപ്പെട്ടവരുടെ കുറച്ച് ലക്ഷണങ്ങൾ, അതൊക്കെ പലരുടെയും ജീവിതത്തിൽ കാരണം അവർക്കുണ്ടാവുന്ന ദേഷ്യം ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പം അവർ പറയുന്ന പല ആൻസറുകൾ, നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവർ പറയുന്ന പല ആൻസറുകളും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അവർ വിചാരം ഇതിൽ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചില ആൾ കള്ള അക്കൗണ്ടാക്കിയിട്ടായിരിക്കാം ഇതിൽ വന്നിട്ടുണ്ടാവുന്നത്. അവരൊക്കെ എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവും, എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഒരു തലോടനായിട്ട് ഉണ്ടാവും. ആരും ഉണ്ടാവില്ല, ഉണ്ടാവുന്നത് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളായിരിക്കും. അതൊക്കെ മറന്നു പോകുന്ന ഒരു സമൂഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമ. അപ്പം ഇതെല്ലാം തന്നെ ഇതിലെ കുറേ കഥാവശ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ കഥയാണ്. ഇത് ഞാൻ നിരൂപണത്തിന് വേണ്ടി പറഞ്ഞതല്ല. അടുത്ത ഒരു സൂപ്പർ സ്റ്റാറായി നമ്മളെ ഇന്ദ്രൻസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ അതിൽ അഭിനയിച്ച എല്ലാവരും അവരുടെ ഭാഗങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻ്റ് ബോക്സിൽ പങ്കുവെക്കുക. പിന്നെ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.